തലസ്ഥാന ജില്ലയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ ഭരണകൂടം. തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ 14 റിട്ടേണിംഗ് ഓഫീസർമാരുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി മണ്ഡല അടിസ്ഥാനത്തിൽ റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങൾ അതിവേഗത്തിൽ പുരോഗമിക്കുന്നതായും ജില്ലാ ഭരണാധികാരി കൂടിയായ കളക്ടർ അറിയിച്ചു. ജില്ലാ ഇലക്ഷൻ ഓഫീസർ ഡോക്ടർ നവജ്യോത് ഖോസയുടെ നേതൃത്വത്തിൽ 14 റിട്ടേണിംഗ് ഓഫീസർമാരെയാണ് 14 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് കമ്മീഷൻ നിയമിച്ചിരിക്കുന്നത്. വർക്കല മണ്ഡലത്തിൽ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് അസിസ്റ്റന്റ് സെക്രട്ടറി ബി രാധാകൃഷ്ണനാണ് റിട്ടേണിംഗ് ഓഫീസർ. ആറ്റിങ്ങലിൽ അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ കെ അനുവും ചിറയൻകീഴിൽ ഡെപ്യൂട്ടി കളക്ടർ ടി എസ് ജയശ്രീയും നെടുമങ്ങാട് ഡെപ്യൂട്ടി കളക്ടർ രാജലക്ഷ്മിക്കും വാമനപുരത്ത് പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ സുമേഷിനും കഴക്കൂട്ടത്ത് ഡെപ്യൂട്ടി കളക്ടർ റോയ് കുമാറിനും വട്ടിയൂർക്കാവിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഡി എം ബി ജയശ്രീക്കും തിരുവനന്തപുരത്ത് സബ് കളക്ടർ എം എസ് മാധവിക്കുട്ടിക്കും നേമത്ത് ജോയിന്റ് രജിസ്ട്രാർ ജ്യോതിപ്രസാദിനുമാണ് ചുമതല നൽകിയിട്ടുള്ളത്. കൂടാതെ അരുവിക്കരയിൽ അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ സുധാകരനും പാറശാലയിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അനിൽ ആന്റണിക്കും കാട്ടാക്കടയിൽ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ രാജീവിനും കോവളത്ത് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ അനിത ഏലിയാസിനും നെയ്യാറ്റിങ്കരയിൽ ഡെപ്യൂട്ടി കളക്ടർ സുമീതൻ പിള്ളയ്ക്കുമാണ് ചുമതല നൽകിയിട്ടുള്ളത്. ഇവരുടെ നേതൃത്വത്തിലാകും വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഏകോപനങ്ങൾ നടത്തുകയെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു.